തെരുവ് നായകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു അമ്മയും മകനെയും നമുക്ക് കാണാം. വയനാട്ടിൽ നിന്നാണ് ഈ വാർത്ത. പൂക്കോട് സ്വദേശിനി ജൂൺ റൊസാരിയയും മകൻ നീലുമാണ് മൃഗസ്നേഹത്തിന്റെ യഥാർത്ഥ മാതൃകകളായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. വീട് നിറയെ നായകൾ കിടക്കുന്നതും ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഇവർക്കൊപ്പമാണ്. വാഹനമിടിച്ച് പരിക്കേറ്റവയും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരുമെല്ലാം ഈ വീട്ടിലുണ്ട്. ജൂണിന്റെയും നീലിന്റെയും സ്നേഹ വീട്ടിൽ പരസ്പര കലഹങ്ങളില്ലാതെ ഇവർ കഴിയുന്നു. മുംബൈയിൽ നിന്ന് നേഴ്സ് ജോലി അവസാനിപ്പിച്ച് 7 വർഷം മുൻപ് 11 തെരുവ് നായകളുമായാണ് ജൂൺ വയനാട്ടിലെത്തിയത്. കോവിഡ് തുടങ്ങിയതോടെ മുംബൈയിൽ നിന്ന് മകനും എത്തി. വീട്ടിലും കൂട്ടിലുമെല്ലാമായി 25 നായകളാണ് മനുഷ്യസ്നേഹമറിഞ്ഞ് ജീവിക്കുന്നത്. ഒപ്പം 15 പൂച്ചകളുമുണ്ട്. പരസ്പരം കടിപിടിയോ മത്സരമോ ഇല്ല. Stray dogs don't attack unless you beat them. If you throw a stick and you beat or throw a stone, they will catch you. അക്രമകാരി എന്നറിയപ്പെടുന്ന ഉടമ ഉപേക്ഷിച്ച റോട്ട്വീലർ നായയും ഇവരുടെ തണലിൽ അനുസരണയോടെ കഴിയുന്നു. 25 പേർക്കും വ്യത്യസ്തമായി പേരുകൾ നൽകിയാണ് ഓമനിക്കുന്നത്. Named him OV, which means old Vaitri, because one day when I was coming back from the market, I found him lying at the side of the road. തൊട്ടടുത്തുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന നായകൾക്ക് രക്തം ആവശ്യം വന്നാൽ ഇവരാണ് സഹായത്തിനെത്തുന്നത്. ഒരു ദിവസം ആഹാരം ഉണ്ടാക്കാൻ അരി മാത്രം 5 കിലോ വേണം. മറ്റ് പരിപാലന ചെലവുകൾ വേറെയും. ആഹാരം നൽകാൻ പോലും തയ്യാറാകാതെ ഇവരുടെ വീടിന് മുൻപിൽ നായകളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ടെന്ന് ജൂൺ പറയുന്നു. അയൽവാസിയും മൃഗസ്നേഹിയുമായ കൃഷ്ണൻകുട്ടിയാണ് ജൂണിനും നീലിനും സ്ഥലം ഉൾപ്പെടെ നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത്. ഇതാണ് യഥാർത്ഥ നായസ്നേഹം. ഒരു കാലത്ത് തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന നായ്ക്കൾ ഇന്ന് ജൂൺ റൊസാരിയുടെ കിടക്കയിലിരിക്കുന്നു. അരുൺ പുതുപ്പാടിക്കൊപ്പം സിനോജ് തോമസ്, 24, വയനാട്. ഇവരൊക്കെയാണ് യഥാർത്ഥ നല്ല മനുഷ്യർ.